ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്ന് ഞാനൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാട്ടോ വന്നിട്ട്. ഇവിടെ ചിഞ്ചുവിൻ്റെയും ജിനുവിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു മാർച്ച് 20-നും 29-നും. അപ്പോൾ അവരുടെ ബർത്ത്ഡേയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ തന്നെ ഞാൻ കേക്ക് തലേ ദിവസം തന്നെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ ബാക്കി ക്രീമൊക്കെ പറത്തി സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ടെൻഡർ കോക്കനേറ്റ് കേക്ക്, 1.5 കിലോൻ്റെ ടെൻഡർ കോക്കനേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുകൂടി പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ അത് ഞാനൊന്ന് ഫിനിഷാക്കി എടുക്കുകയാണ് ചെയ്തത്. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാം, മാർക്ക് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ ഫിനിഷാക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് കേക്കിൻ്റെ ക്രംസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു അരിപ്പയിൽ കൂടി നമുക്കൊന്ന് ഇതേപോലെ ഇങ്ങനെ അരച്ചിട്ട് കേക്കിൻ്റെ മേലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതാ റെഡ് വെൽവെറ്റ് കേക്ക് ഞാൻ പേരൊക്കെ എഴുതിയിട്ട് ഞാൻ എടുത്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ച ടെൻഡർ കോക്കനേറ്റ് കേക്ക് എടുത്തിട്ട് അതും കൂടി ഒന്ന് ഫിനിഷാക്കി എടുക്കാം. ഇതങ്ങനെ ടെൻഡർ കോക്കനേറ്റ് കേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പേരൊക്കെ എഴുതിയിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ബീഫ് കറിയും ഗീ റൈസും പൊറോട്ടയാണ് ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്നത്. അന്നത്തെ ദിവസം തന്നെ എനിക്ക് വേറെ 2 കേക്കിനും കൂടി ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ആ ബീഫ് കറിയും അതേപോലെ ഗീ റൈസും ഒക്കെ ഉണ്ടാക്കുന്ന വിശദമായിട്ട് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ മാർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ബീഫൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഞാൻ കുക്കർ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്തത്. ബീഫും അതേപോലെ തന്നെ പൊട്ടാറ്റം കൂട്ടിയൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുക്കറിലിട്ടാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. അപ്പോൾ അത് വേഗം തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബീഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിവിടെ കുക്കറിൽ അടച്ച് വെച്ചിട്ട് ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ ഞാൻ ഇവിടെ ഗീ റൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഗീ റൈസിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ തന്നെ സവാള ഒക്കെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വൈകിട്ട് എല്ലാവരും എത്തിയിട്ട് എന്നെ കേക്ക് കട്ടിയാൻ പോവുക കേട്ടോ. അപ്പോൾ ഞാനൊരു വൈകിട്ട് ഒരു 4 മണി 5 മണി നേരത്തൊക്കെ കേക്ക് കട്ടിയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരും വരാൻ നേരം വൈകി. രാത്രി മാരി പുരസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവരെല്ലാവരും വന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, നമുക്ക് കേക്ക് കട്ടിയാൻ നോക്കാം കേട്ടോ. അപ്പോൾ കൂടെ കുട്ടികളെല്ലാവരും സോഫമ്മേ കയറി ഇരിക്കുന്നുണ്ട് കേക്ക് കട്ടിയാൻ റെഡിയായിട്ട്. ഇതിൽ ഒരാളെ ഭർത്താവിൻ്റെ വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിനുവിൻ്റെ ഭർത്താവ് വീഡിയോസ് എടുത്തിട്ടില്ല. ചിഞ്ചുവിൻ്റെ ഭർത്താവിൻ്റെ വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കേക്ക് കട്ടിയ അങ്ങനെ കേക്ക് കട്ടിയാലും ബേളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ചേരൊക്കെ സംസാരിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. കേം ബാബിയൊക്കെ വന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് കൂടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് എല്ലാവർക്കും.
ഇപ്പോൾ ശേഷങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ഷാഫി വിളിച്ചിട്ട് ഉമ്മ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ മുഴുവനായിട്ടൊരു വീഡിയോ ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അന്ന് കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായ കാരണം ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുത്ത് വിടാൻ എനിക്ക് പറ്റില്ല. ആ ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ കേക്കൊക്കെ റെഡിയാക്കിയിട്ട് കൊടുത്തുതരാൻ വേണ്ടി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ചീനുവിൻ്റെ ബർത്ത്ഡേ കുറച്ച് ഫോട്ടോസ് ആയിട്ട് അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലത്തെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.